പ്രവാസി വ്യവസായിയുടെ സമരത്തെ പ്രതിരോധിച്ച് ഞങ്ങൾ പറഞ്ഞ വാർത്തയ്ക്ക് അനുകൂലമായും പ്രതികൂലമായും പലരും അഭിപ്രായങ്ങൾ പങ്കുവച്ചു. അതിൽ ചില യാഥാർത്ഥ്യങ്ങൾ കൂടി പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ 5-ാം തീയതിയോടെയാണ് പൊടുന്നനെ 400 വിഷയം പൊട്ടിമുളച്ചത്. 6-ാം തീയതി അത് കത്തിത്തുടങ്ങി. 7-ന് അതായത് കേരളീയം അവസാനിക്കുന്ന ദിവസം കേരളീയത്തിൻ്റെ ശോഭ കെടുത്താൻ ബോധപൂർവമായിരിക്കണം റോഡിൽ കിടന്ന് സമരം നടത്തി ജനശ്രദ്ധ തിരിച്ചുവിട്ടത്. എന്തിനായിരുന്നു അത്? ഈ പ്രവാസിയുടേതടക്കം പലരുടെയും ആവശ്യം പരിഗണിച്ച് മന്ത്രി രാജീവ് പ്രത്യേക താല്പര്യമെടുത്ത 3-ാം തീയതി ഒരു അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ 50 കോടിയിൽ താഴെയുള്ള മുതൽമുടക്കുള്ള വ്യവസായങ്ങൾക്ക് കെ-സ്വിഫ്റ്റ് ജാലകത്തിലൂടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന താൽക്കാലിക നമ്പറിന് 3 വർഷം കാലാവധിയുണ്ടെന്നും എല്ലാ ആവശ്യങ്ങൾക്കും മേൽപ്പറഞ്ഞ നമ്പർ ഉതകുമെന്നും ചട്ടഭേദഗതി വരുത്തി വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. ഇതനുസരിച്ച് ഇനിയും ഏതാണ്ട് 2.5 വർഷം ഈ പ്രവാസിക്ക് സമയം ബാക്കി നിൽക്കെ ആവശ്യമായ രേഖകൾക്ക് ബന്ധപ്പെട്ട വകുപ്പുകളിൽ ഒരു അപേക്ഷ പോലും നൽകാതെ നടത്തിയ ഈ പൊറാട്ട നാടകം ആരുടെ ആഗ്രഹപ്രകാരമായിരുന്നു എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. ചില മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുന്നത് പോലെ 7-ലെ സമര കോലാഹലത്തിന് ശേഷമല്ല, മറിച്ച് നവംബർ 3-ന് തന്നെ ആ ഉത്തരവിറങ്ങിയിരുന്നു. യഥാർത്ഥത്തിൽ ഈ സമരം കൊണ്ട് ആ പാവം പ്രവാസി കുറച്ച് വെയിൽ കൊണ്ടുവന്ന് മാത്രമേ ലാഭമുള്ളൂ. അതിബുദ്ധിമാനായ പ്രവാസി ഇവിടെയുള്ള മാധ്യമങ്ങളെല്ലാം കബളിപ്പിച്ചു. 400 എന്ന കൊച്ചു ഗ്രാമത്തിൽ 25 കോടി രൂപ മുടക്കി തുടങ്ങിയിരിക്കുന്ന പ്രസ്ഥാനത്തിന് 75 കോടി മുടക്കി പരസ്യം ചെയ്താൽ കിട്ടുന്നതിൽ കൂടുതൽ പ്രശസ്തി ഇതുമൂലം അദ്ദേഹം നേടി. ഇവിടെയാണ് പ്രശ്നം. സർക്കാർ പ്രസ്ഥാനങ്ങളെ ഇകഴ്ത്തി കാണിച്ച് തൻ്റെ പ്രസ്ഥാനത്തിന് വലിയ രീതിയിലുള്ള പ്രസക്തി നേടാൻ ഇയാൾ കാണിച്ച തന്ത്രങ്ങൾ ബാലിശമാണ്. ഒരു ഉദ്യോഗസ്ഥനെ കൈക്കൂലിക്കേസിൽ അകത്താക്കിയെന്നത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ആ പേര് പറഞ്ഞ് നാട്ടിൽ മുഴുവൻ പേരും പ്രത്യേകിച്ച് ജനപ്രതിനിധികളെല്ലാം കള്ളന്മാരാണെന്ന് വരുത്തി തീർക്കുന്നത് ലജ്ജാഹരമാണ്. യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ വരെ വലയുന്ന ഈ നാട്ടിൽ ചട്ടഭേദഗതി ഉത്തരവ് മുൻകൂട്ടി കയ്യിൽ വാങ്ങി സൂക്ഷിച്ചിട്ട് ഈ രീതിയിൽ സർക്കാരിനെ അവഹേളിക്കാൻ തുനിഞ്ഞിറങ്ങിയത് ആരുടെ താല്പര്യമനുസരിച്ചാണെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ടുപിടിക്കണം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.